ഇവിടെ ഇവിടെയുണ്ടായിരിക്കുന്നത് ഇത് കൃത്യമായും ഒരു അജണ്ടയുടെ ഭാഗമാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആർ എസ് എസിൻ്റെ അജണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഇല്ലാതാക്കി ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുക എന്ന അവരുടെ പ്രഖ്യാപിത നയം നടപ്പാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇത്രയും ഗൗരവതരമായ ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുള്ളത് ആർ എസ് എസ് എന്താണ് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി ആർ എസ് എസ് നേരത്തെ തന്നെ ചിലരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിലെ മുസ്ലീങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആർ എസ് എസിൻ്റെ ആചാര്യൻ അവരുടെ ഗുരുജി ഗോൾവാൾക്കർ വിചാരധാരയിൽ കൃത്യമായി എഴുതിവെച്ചതാണത് അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഈ ആഭ്യന്തര പ്രശ്നം എങ്ങനെ പരിഹരിക്കും അതിനവർ മാതൃകയായി കണ്ടത് ജർമ്മനിയാണ് ഹിറ്റ്ലറെ ഹിറ്റ്ലറ് അവിടുത്തെ ആഭ്യന്തര പ്രശ്നം പരിഹരിച്ചത് ഹിറ്റ്ലർ പ്രഖ്യാപിച്ച ആഭ്യന്തര ശത്രുക്കളെ കൂട്ടത്തോടെ നിഷ്കാസനം ചെയ്തുകൊണ്ടായിരുന്നു ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ന്യൂനപക്ഷം ജൂതവിഭാഗമായിരുന്നു ലോകത്തിൻ്റെ കറുത്ത ഏടുകളിലൊന്നാണ് ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊല അതിനെ ലോകമാകെ തള്ളിപ്പറഞ്ഞു പക്ഷെ അത് അനുകരണീയമായ മാതൃകയാണ് നമ്മുടെ ആഭ്യന്തര പ്രശ്നം നമ്മുടെ ആഭ്യന്തര പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനുള്ള നമ്മുടെ മുന്നിലെ മാതൃക അത് ജർമ്മനി കാണിച്ചതാണ് എന്ന് ആർ എസ് എസ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നാം കൃത്യമായി കാണേണ്ടതായിട്ടുണ്ട് അതിലൂടെ ന്യൂനപക്ഷങ്ങളെ അവർ ലക്ഷ്യമിട്ടു വ്യാപകമായ വർഗീയ സംഘർഷവും വർഗീയ കലാപങ്ങളും അതിൻ്റെ ഭാഗമായുള്ള കൂട്ടക്കൊലകളും കൊള്ളകളും എല്ലാം അരങ്ങിയത് ചില സംസ്ഥാനങ്ങളിൽ വംശഹത്യയുടെ നിലയിലേക്കടക്കം അത് പതിച്ചു എല്ലാം ആർ എസ് എസിൻ്റെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു ഇവിടെ ഭക്ഷണത്തിൻ്റെ പേരിൽ പശുവിൻ്റെ പേരിൽ പലതിൻ്റെ പേരിൽ ആളുകളെ കൂട്ടമായി കൊലപ്പെടുത്തുന്ന അവസ്ഥ വന്നു ഇതിലെല്ലാം നാം കണ്ടൊരു പ്രത്യേകത ഒരു ഘട്ടത്തിലും ഇത്തരം കൊലപാതകങ്ങൾ അപലപിക്കപ്പെട്ടില്ല അവരുടെ നേതൃത്വങ്ങൾ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഒരിടത്ത് കൊല നടത്തിയ കൊലയാളികൾ കേസിൽപ്പെട്ടു ജാമ്യത്തിലിറങ്ങിയപ്പോൾ അവർക്ക് എൻ ടി പി സിയിൽ ജോലി നൽകി വേറൊരിടത്ത് കൊലക്ക് നേതൃത്വം കൊടുത്തവരെ തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഫലപ്രദമായി പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇവരുടെ ശത്രു പട്ടികയിൽപ്പെടുത്തി അദ്ദേഹത്തെ പരസ്യമായി കൊലപ്പെടുത്തി അതിനെപ്പോലും ഇന്ത്യൻ ഭരണാധികാരികൾ തള്ളിപ്പറഞ്ഞില്ല ഇങ്ങനെ കൃത്യമായ അജണ്ട വെച്ചാണ് കാര്യങ്ങൾ നീക്കിയത് നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത മതവിശ്വാസികൾ ജീവിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ളത് പൊതുവായ നിയമങ്ങളാണ് ഇപ്പോൾ വിവാഹം വിവാഹം ഒട്ടുമിക്ക ആളുകളും വിവാഹം കഴിക്കുന്നുണ്ട് അപൂർവം ചിലർ വിവാഹമോചനവും നേടുന്നുണ്ട് എന്നാൽ വിവാഹകാര്യങ്ങളെല്ലാം സിവിൽ നിയമത്തിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ മോദിയുടെ ഗവണ്മെൻറ് മുത്തലാഖ് നിയമം പാസാക്കി അതിൽ മുസ്ലിമിൻ്റെ വിവാഹകാര്യങ്ങൾ മാത്രം ക്രിമിനൽ നിയമത്തിൽപ്പെടുത്തി മറ്റെല്ലാ വിവാഹമോചനങ്ങളും കൃത്യമായി സിവിൽ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ മാത്രം മുസ്ലിമിനെ മാത്രം മാറ്റി നിർത്തി അത് ക്രിമിനൽ നിയമം ബാധകമാക്കി നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ സംസ്ഥാനങ്ങൾ പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങളുണ്ട് അതിലെ ജമ്മുകാശ്മീർ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഒരു ദിവസം പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി വന്ന് പോക്കറ്റിൽ നിന്ന് കടലാസ് എടുത്ത് വായിക്കുകയാണ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദു ചെയ്തിരിക്കുന്നു ആ പ്രത്യേക പദവി ഭരണഘടന ഉറപ്പ് നൽകിയതാണ് അത്തരമൊരു കാര്യം റദ്ദ് ചെയ്യാൻ സ്വീകരിക്കേണ്ട സാധാരണ നടപടിക്രമമുണ്ട് അതൊന്നും പാലിച്ചില്ല ഭരണഘടനയെ മാനിക്കുന്നവർക്കല്ലേ അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടു തങ്ങളുടെ സഭയിലെ ഭൂരിപക്ഷം വെച്ച് അതങ്ങ് പാസ്സാക്കുകയാണ് എന്താ കാര്യം മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനമായി പി ആ നാട് മുസ്ലിം ഭൂരിപക്ഷമുള്ളത് ഇപ്പോൾ മാത്രമല്ല പണ്ടേ അവിടെ അങ്ങനെയാണ് അവർ ഏക മനസ്സോടെയാണ് ഇന്ത്യയാണ് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് അന്ന് അവർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നമ്മുടെ രാജ്യം അനുവദിച്ചു അത് ഭരണഘടനാ പ്രകാരം തന്നെ അനുവദിച്ചു അതാണ് ഇല്ലാതാക്കിയത് എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പ്രത്യേക പദവിയുണ്ട് ഇപ്പോൾ അരുണാചൽ പ്രദേശ് നമുക്കാർക്കെങ്കിലും അവിടെ പോകണമെങ്കിൽ പ്രത്യേക പാസ് വേണം പ്രത്യേക അനുമതി വേണം അവിടെ പോയിട്ട് മറ്റൊരു സംസ്ഥാനക്കാരന് ഭൂമി വാങ്ങാൻ പറ്റില്ല കാരണം അവർക്ക് പ്രത്യേക പദവിയുണ്ട് ഇങ്ങനെ പ്രത്യേക പദവിയുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊന്നും തടസ്സമില്ല എന്താ പറ്റിയത് അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് അതുകൊണ്ട് വേണ്ട ഇതാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു വന്ന സമീപനം അതിൻ്റെ തുടർച്ച അതാണ് ദേശീയ പൗരത്വ നിയമ ഭേദഗതിയിൽ കാണാൻ നമുക്ക് കഴിയുക ദേശീയ പൗരത്വ നിയമ ഭേദഗതി ഡിസംബർ പതിനൊന്നിനാണ് പാർലമെൻ്റ് പാസ്സാക്കുന്നത് അതിലെ ചില രാജ്യങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇങ്ങോട്ട് വന്ന ഒരു വിഭാഗം ആളുകൾക്ക് അവരെ അവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് പ്രശ്നം ആ പറഞ്ഞ കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ട് സിഖുകാരുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് ജൈനന്മാരുണ്ട് പാർസികളുണ്ട് ക്രൈസ്തവരുണ്ട് എന്നാൽ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗമേ ഇല്ല നമ്മുടെ രാജ്യത്ത് കുടിയേറ്റക്കാരായിട്ടുള്ളവർ നേരത്തെ മുതലുണ്ട് നേരത്തെ അവരുടെ അവരോട് മതപരമായൊരു വിവേചനവും കാണിച്ചിട്ടില്ല പതിനൊന്ന് വർഷം കഴിയുമ്പോൾ അവർക്ക് പൗരത്വം നൽകുന്ന കാര്യം ആലോചിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് അഞ്ച് വർഷമായി ചുരുക്കി അതിൽ മുസ്ലിമിന് പൗരത്വത്തിന് അർഹതയില്ല അവർ അനധികൃത കുടിയേറ്റക്കാരായി തുടരും ഇവിടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിലയാണ് തകിടം മറച്ചിരിക്കുന്നത് മതാടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം നമ്മുടെ രാജ്യം മതനിരപേക്ഷത അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നാം കാണേണ്ടത് എല്ലാ മതസ്ഥർക്കും ഇവിടെ തുല്യ അവകാശമാണ് എല്ലാ വിശ്വാസികൾക്കും വിവിധ മതങ്ങളിവിടെ പ്രവർത്തിക്കും എല്ലാവർക്കും തുല്യ അവകാശമാണ് ഏതെങ്കിലും ആള് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുണ്ടോ അവർക്കും തുല്യ അവകാശമാണ് നമ്മുടെ രാജ്യത്ത് ഇതാണ് മതനിരപേക്ഷത അടിത്തറ അതാണിപ്പോൾ തകർക്കുന്നത് അവിടെയാണ് മതാടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം എന്ന നില കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് അതിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടുള്ളത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചതിക്കുഴികളുണ്ട് അതിൽ ദേശീയ പൗരത്വ നിയമം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിസംബർ ഒൻപതിന് അതായത് ഡിസംബർ പതിനൊന്നിന് പാർലമെൻറ്റ് പാസ്സാക്കുന്നു ആ നിയമം അതിൻ്റെ രണ്ട് ദിവസം മുൻപ് ചർച്ചയിൽ പങ്കെടുത്ത അമിത്ഷാ ഷാ പറയുകയാണ് ആഭ്യന്തരമന്ത്രി ഈ ദേശീയ പൗരത്വ നിയമം പാസ്സായതിനു ശേഷം നമ്മുടെ രാജ്യത്ത് ദേശീയടിത്ത ദേശീയാടിസ്ഥാനത്തിലുള്ള പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുക ഇത് പാർലമെൻറ്റിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അപ്പോൾ എന്താണ് ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ ലക്ഷ്യം ദേശീയ പൗരത്വ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ആ രജിസ്റ്ററിൻ്റെ ദേശീയ പൗരത്വ രജിസ്റ്ററിലൂടെ മുസ്ലിം വിഭാഗത്തെയാണ് ലക്ഷ്യമിടുന്നത് മുസ്ലിം വിഭാഗത്തെ സംഘപരിവാറുകാർ പറയുക മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെന്നാണ് അപ്പോൾ മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെ ലക്ഷ്യമിടാനാണ് അവർ ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നാം കാണേണ്ടത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നീക്കങ്ങൾ തീർത്തും വർഗീയ ലക്ഷ്യത്തോടെയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് ഉദ്ദേശം അതിന് പുതിയ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഇവിടെ രാജ്യവ്യാപകമായി സ്വാഭാവികമായും മുസ്ലിം ജനവിഭാഗങ്ങൾ ഭയപ്പാടിലാണ് എന്നാൽ നാം കാണേണ്ട വസ്തുത ഇതൊരു മുസ്ലിമിൻ്റെ പ്രശ്നം മാത്രമല്ല ഇത് രാജ്യത്തിൻ്റെ പൗരത്വത്തിൻ്റെ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത നിലനിൽക്കേണ്ടതിൻ്റെ പ്രശ്നമാണ് അത് അപകടപ്പെട്ടാൽ രാജ്യത്തിൻ്റെ അസ്തിത്വമാണ് തോണ്ടിപ്പോവുക ഇപ്പോൾ ആസാമിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഈ പറയുന്ന ചില പട്ടിക തയ്യാറാക്കാൻ പുറപ്പെട്ടപ്പോൾ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവായത് ലക്ഷങ്ങളായിരുന്നു അവരെല്ലാ മുസ്ലിങ്ങളായിരുന്നില്ല എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പാവപ്പെട്ടവർ പാവപ്പെട്ടവർക്ക് ഈ പറയുന്ന പൗരത്വം തെളിയിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല അതിൻ്റെ ഭാഗമായി ഭരണ ഭരണഘടനാ സ്ഥാപനങ്ങളിലടക്കം പ്രവർത്തിച്ചവരായ ആളുകളടക്കാണ് ഒഴിഞ്ഞുപോയത് പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞു പോയത് ഇത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായി മാത്രമല്ല ഇത് ബാധിക്കുക എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് ഇത് എന്ന് ആദ്യം നമുക്ക് കാണാൻ പറ്റണം ഇവിടെ നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് മുൻപൊരു കാര്യം പറയുന്നുണ്ട് അതാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എൻ പി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഈ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും നേരത്തെ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്ററും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ എല്ലാ വീടുകളിലും കയറി എന്യൂമറേഷൻ നടത്തി തയ്യാറാക്കും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സാധാരണ സെൻസസ് അല്ല സെൻസസ് നടപടി എല്ലാ കാലവും നടത്താറുണ്ട് അതല്ല ഇത് ഈ പറയുന്ന ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്നത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എന്ന് പറയുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള കാര്യമാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ ഈ പറഞ്ഞ ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കില്ല കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു ആ പ്രതികരിച്ചവർ ഭരണഘടന ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത പ്രതികരിച്ചവരാണ് കാരണം നമ്മുടെ രാജ്യത്തേത് നിയമവും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു നിയമം പാസാക്കിയിരിക്കുകയാണ് അത് രാജ്യത്തിൻ്റെ നിയമമല്ല അത് ആർ എസ് എസിൻ്റെ നിയമം മാത്രമാണ് ആർ എസ് എസിൻ്റെ മനസ്സിൽപ്പും ആർ എസ് എസിൻ്റെ അജണ്ടയും നടപ്പാക്കാനല്ല കേരളം പോലൊരു സംസ്ഥാനത്തിലെ സംസ്ഥാന ഗവണ്മെൻ്റ് ഇതാണ് ഞങ്ങൾ പരസ്യമായി പറഞ്ഞ കാര്യം അതിൽ ഒരു അപാകതയുമില്ല ഭരണഘടന അനുസരിക്കാനും നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയെ സാക്ഷി നിർത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് നടപ്പാക്കാനാണ് അതിന് വിരുദ്ധമായ ഒരു കാര്യവും ഇവിടെ നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട് അപ്പം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ഇവിടെ കണക്കെടുത്ത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നാം കാണേണ്ടത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാകുക ഇതുണ്ടായാലേ മറ്റതുള്ളൂ ഇവിടെ നാം കണ്ടൊരു വസ്തുത ഇത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം വല്ലാതെ വേദനിച്ചു കാരണം രാജ്യത്തെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ആവേശകരമായ മറ്റൊരു ചിത്രം നമ്മൾ കണ്ടു അതായത് ഇതിനെതിരെ രാജ്യത്തിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷതയും തകർക്കാനുള്ള ജുഗുത്സാവഹമായ നീക്കത്തിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വന്നു വലിയ പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങളോ നേരത്തെ തയ്യാറെടുത്ത് നടത്തിയതല്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് പ്രക്ഷോഭങ്ങൾ രൂപം കൊണ്ടു രാജ്യവ്യാപകമായി ഉണ്ടായി ജനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി വന്നു ഇതിൽ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വിദ്യാർത്ഥികൾ വഹിച്ച പങ്കാണ് എല്ലാ ക്യാമ്പസുകളും പ്രതിഷേധത്തിൻ്റെ അഗ്നിജ്വാലകൾ ഉയർത്തി അവർ തെരുവിലേക്കിറങ്ങി ഇത് ഏതെങ്കിലും ഒരിടത്തല്ല സാധാരണ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാത്ത തെരുവിലേക്ക് ഇറങ്ങാത്ത ക്യാമ്പസുകൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ അതിലുള്ള വിദ്യാർത്ഥികളടക്കമാണ് ഇറങ്ങിയത് ഐ ഐ ടികളിലുള്ളവർ ഐ ഐ എമ്മുകളിലുള്ളവർ നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് എന്ന് പറയുന്ന ഐ ഐ എസ്സിലുള്ളവർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലുള്ളവർ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലുള്ളവർ അതോടൊപ്പം സെൻസ്റ്റീഫിയൻസിനെ പോലുള്ള സ്ഥാപനങ്ങൾ എത്രയെത്ര പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഒരു കാലത്തും അവരെ ആരും തെരുവിൽ കണ്ടിട്ടില്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പക്ഷെ അവരെല്ലാം ഇറങ്ങി വന്നു നമ്മുടെ രാജ്യത്തിലെ ബുദ്ധിജീവികളാകെ ഒരുപാട് മേഖലയിലുള്ള പ്രധാന വ്യക്തിത്വങ്ങൾ സാധാരണ ചലച്ചിത്ര വ്യവസായ രംഗമൊന്നും ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാറില്ല അവരും ഇന്ത്യയിലെ പ്രധാന സെലിബ്രിറ്റീസും എല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു ലോകത്തെ എണ്ണായിരത്തോളം സ്കോളർമാർ പണ്ഡിതന്മാർ അക്കാദമിഷ്യൻസ് അവരെല്ലാം ഒപ്പിട്ട് പ്രസ്താവനയിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം ഇതിനോടൊപ്പം ലോകം പങ്കുചേർന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുടെ നീക്കത്തിനെതിരെ അഭിപ്രായം പറഞ്ഞു പല രാജ്യതലവന്മാരും നമ്മുടെ രാജ്യം സന്ദർശിക്കാൻ നിശ്ചയിച്ചത് റദ്ദാക്കി ഒരുപാട് സമിതികൾ ഇന്ത്യക്കെതിരെ അഭിപ്രായം രേഖപ്പെടുത്തി ലോകത്ത് ഇതുപോലെ ഇന്ത്യ മഹാരാജ്യം ഒറ്റപ്പെട്ടൊരു ഘട്ടമില്ല ഇതെല്ലാം ഈ സന്ദർഭത്തിൽ ഉണ്ടായി ഇത്രയും പൊതുജനാഭിപ്രായം ശക്തമായി ഉയർന്നപ്പോൾ അല്പമൊരു പരിങ്ങലായി മോദി ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായി തീർത്തും വസ്തുതാവിരുദ്ധമായൊരു കാര്യം മോദി തന്നെ ഡൽഹിയിൽ പ്രസ്താവിക്കുന്ന നില വന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു ഘട്ടത്തിലും ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇവിടെ കാബിനറ്റിൽ ആ പ്രശ്നം ചർച്ച ചെയ്തിട്ടേയില്ല മാത്രല്ല ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അത് സെൻസസിന്റെ ഭാഗമാണ് എന്നും പറഞ്ഞു വെച്ചു നമുക്കറിയാം ആർ എസ് എസ്കാര് നല്ല രീതിയിൽ കളവ് പറയാൻ സമർത്ഥരായിട്ടുള്ളവരാണ് അപ്പോൾ വലിയ നേതാക്കന്മാരാകുമ്പോൾ വലിയ കളവ് വലിയ സാമർഥ്യത്തോടെ പറയുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അമിത്ഷാ നേരത്തെ പറഞ്ഞ കാര്യം പ്രധാനമന്ത്രി ഓർത്തില്ല അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞതാണ് ഈ പറഞ്ഞ ദേശീയ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയാൽ ഉടനെ ദേശീയ പൗരത്വ രജിസ്റ്ററിലേക്ക് പോകുന്നത് അപ്പം അത് അർത്ഥശങ്കക്കിടയിൽ അത് വ്യക്താക്കിയ കാര്യമാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ നോട്ടിഫൈ ചെയ്യില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല നോട്ടിഫിക്കേഷൻ ആവശ്യമില്ല ഈ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഉണ്ടായാൽ അതിൽ നിന്ന് പിന്നെ ഉണ്ടാക്കാന്നാണ് അതാണ് നോട്ടിഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും എപ്പോഴാണ് നമ്മുടെ നിയമസംഹിതകളിൽ വന്നത് അത് രണ്ടായിരത്തി മൂന്നിൽ ബി ജെ പി ഗവൺമെൻറ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വന്നതാണ് രണ്ടായിരത്തി മൂന്നിലെ ബി ജെ പി ഗവൺമെൻറ് എന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് അവരെന്തിനാണെന്ന് പറഞ്ഞില്ല അന്ന് ഇതുപോലെ വ്യക്തതയൊന്നും വന്നിട്ടില്ല അന്ന് അന്ന് ദേശീയ പൗരത്വ രജിസ്റ്റർ ഈ പറഞ്ഞ നിയമത്തിൽ നിയമത്തിലുൾപ്പെടുത്തി നിയമത്തിൽ അത്രയേ വന്നുള്ളൂ നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കണം നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പുറപ്പെട്ടപ്പോൾ അതിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വന്നത് അത് ആ ചട്ടമനുസരിച്ച് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആണ് ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ അടിത്തറ അടിസ്ഥാന മത അപ്പോൾ ഈ പറയുന്ന ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കിയില്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാവില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ രാജ്യത്താകെ ഉയർന്ന ആശങ്കയുടെ ഭാഗമായിട്ട് ആശങ്ക വെച്ച് പുലർന്നവരുണ്ട് അത് തെറ്റൊന്നുമില്ല അതിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ് പക്ഷേ ഇത് നമ്മുടെ നാടാണ് കേരളമാണ് ഇവിടെ അത്തരം ഒരാശങ്കയും വെച്ചിരിക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ പറഞ്ഞ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതിനു വേണ്ടിയുള്ള എന്യൂമറേഷൻ പ്രവർത്തനം നടത്തില്ല എന്ന് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ രാജ്യത്ത് പലരും ആ വഴിക്ക് വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നല്ല കാര്യം അത് നല്ല കാര്യമാണ് തീർച്ചയായും അഭിനന്ദനാർഹമായൊരു കാര്യമാണ് ഒരു കാര്യം ചിലര് ചിലയിടങ്ങളിലൊക്കെ ചില കണക്കെടുപ്പിനൊക്കെ ആൾ ചെല്ലുമ്പോൾ ഇത് ദേശീയ ജനസംഖ്യ റെജിസ്റ്റർ തയ്യാറാക്കാൻ വരുന്നവരാണോ എന്ന മട്ടിൽ ആശങ്കകളായിട്ട് തടയാൻ പുറപ്പെടുന്നുണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല ഇപ്പോൾ കേട്ട ഒരു കാര്യം നമ്മുടെ അംഗൻവാടി വർക്കേഴ്സ് ഈ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടി വീടുകളിൽ ചെന്നപ്പോൾ പലയിടത്തും വലിയ അങ്കലാപ്പുണ്ട് ഇതാണെന്ന് തിരിച്ചിട്ട് അപ്പം അത് വേറെ ഇത് വേറെ അത്തരം കാര്യങ്ങൾ നടന്നോട്ടെ നമ്മുടെ നാട്ടിൽ ഇത് നടക്കാൻ പോകുന്നില്ല ഏത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ നടക്കാൻ പോകുന്നില്ല അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ജനങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ കഴിയാവുന്നതാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നാം രാജ്യത്തിന് മാതൃക കാണിക്കത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നായിരുന്നു ഇത്തരമൊരു നിയമം വന്നപ്പോൾ അതിൽ പ്രതിഷേധിക്കാൻ മന്ത്രിസഭയാകെ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചു ആ സത്യാഗ്രഹത്തിൽ എല്ലാവരും ഉണ്ടാകുന്നത് നല്ലതാണ് പ്രതിപക്ഷ നേതാവ് അതിനോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞു വളരെ സന്തോഷകരമായൊരു കാര്യം പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യത്യാസമില്ലാതെ ഒന്നിച്ച് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചു നമ്മുടെ നാട്ടിലെ വിവിധ സാമൂഹ്യ സംഘടനകളെ ആകെ ബന്ധപ്പെട്ടു അവരെല്ലാം വന്നിതിനെ അഭിവാദ്യം ചെയ്യണം എന്ന് പറഞ്ഞു എല്ലാവരും എത്തി ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചു അത് എത്തിയ കാര്യം എല്ലാവരും എത്തി എല്ലാ വിഭാഗവും എത്തി ഇത് ചെറിയൊരു പരിപാടിയായിരുന്നു പക്ഷെ ആ ചെറിയ പരിപാടി വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത് രാജ്യമാകിയത് ശ്രദ്ധിച്ചു ഇതാണ് പ്രത്യേകത നാം ഒറ്റക്കൊറ്റക്ക് പരിപാടി നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഒന്നിച്ചാകുമ്പോൾ അതൊരു മഹാശക്തിയായി മാറുകയാണ് ഇതാണ് നമുക്ക് ആവശ്യം പക്ഷേ നമ്മുടെ നാടല്ലേ നിർഭാഗ്യവശാൽ തൊട്ടടുത്ത നിമിഷം തൊട്ടിട്ട് ചില കുഞ്ഞു കുഞ്ഞു മനസ്സുണ്ടല്ലോ ചെറിയ ചെറിയ മനസ്സ് അവർ പെട്ടെന്ന് അങ്ങ് അസംതൃപ്തരായി ഇത് പറ്റില്ല ഇത്തരമൊരു യോജിപ്പും പറ്റില്ല ഇനി ഇവരുമായി ഒരു യോജിപ്പുമില്ല എന്നൊക്കെ പറയുന്ന നിലയുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സ്വാഭാവികമായും നമ്മൾ അന്താളിച്ചു പോവും ഇരിക്കട്ടെ വീണ്ടും ഒരു യോഗം നടന്നു എല്ലാവരെയും വിളിച്ചു സർവകക്ഷികൾ സർവ സാമൂഹ്യ സംഘടനകൾ സാംസ്കാരിക സംഘടനകളെല്ലാം എല്ലാവരും കഴിഞ്ഞ പരിപാടി വളരെ നല്ല പരിപാടിയായി നമുക്ക് ഒന്നിച്ച് നീങ്ങണം എന്നവിടെ പറഞ്ഞു അപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു എല്ലാവരും ഇങ്ങനെയാണല്ലോ പറയുന്നത് നമുക്ക് ഈ പരിപാടിയിൽ വെച്ച് തുടർന്ന് യോജിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പറയണ്ടേ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രയാസം നമുക്കെല്ലാവർക്കും അറിയാലോ ഈ അത് അവരുടെ ഇടയിൽ യോജിപ്പില്ല ഈ കാര്യത്തിൽ അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു ശരി സമാപന പ്രസംഗം നടത്തുമ്പോൾ അതിൽ പറഞ്ഞു ഇതുമായി ഇതിൻ്റെ തുടർച്ചയായുള്ള യോജിച്ച പരിപാടി അത് ഇപ്പോൾ എന്താണെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ പ്രതിപക്ഷ നേതാവിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആലോചിച്ച് പറയാമെന്നാണ് അപ്പോൾ ആലോചനയിൽ മുമ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു സുരേഷിനെ പോലുള്ളവർ അതിനൊന്ന് സഹായിച്ചു കൊടുക്കണം തീരുമാനം വേഗം എടുക്കാൻ എന്ന് പറഞ്ഞു എല്ലാവരും നല്ല മനസ്സോടെ അതെല്ലാം അംഗീകരിച്ചു അവിടെ തീരുമാനിച്ചു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി സംയുക്തമായി തീരുമാനിക്കുക എന്താണ് തുടർ പരിപാടി എന്നത് ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി മുപ്പത്തൊന്നിന് ഡിസംബർ മുപ്പത്തൊന്നിന് സംവരണത്തെക്കുറിച്ച് ഒരു പ്രമേയം അംഗീകരിക്കേണ്ടതുണ്ട് നിയമസഭ അതിനായി നിയമസഭ ചേർന്നു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ബന്ധപ്പെട്ടു അല്ല ദിവസം പോവുകയാണല്ലോ നമ്മളൊരു പരിപാടി പറയണ്ടേ പക്ഷെ അപ്പോഴും മറുപടി പറയാവുന്ന അവസ്ഥയില്ല എന്നാൽ മറ്റേ ഭാഗം ഈ യോജിപ്പ് പാടില്ല എന്നുള്ള ഭാഗം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നുണ്ട് എനിക്കതിലൊരു കാര്യം മാത്രമേ ഇപ്പോഴും പറയാനുള്ളൂ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വ്യക്തിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സംഘടനയും ഓരോ പ്രസ്ഥാനവും ഓരോ രാഷ്ട്രീയ പാർട്ടിയും എല്ലാം അവരവരുടെ ശക്തിയുള്ളവരാണ് നമുക്ക് തർക്കിക്കണമെങ്കിൽ തർക്കിക്കാൻ ധാരാളം സമയം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാകുകയും ചെയ്യും ആ തർക്കമൊക്കെ നമുക്ക് നടത്താം പക്ഷേ ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇവിടെയാണ് നാം ഒന്നിച്ച് നിൽക്കേണ്ടത് ആ ഒന്നിച്ച് നിൽക്കുന്നൊരു മഹാ കരുത്തായി മാറും അത് വേണം എന്നാണ് ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിയമസഭ ഒരു പ്രമേയം ഏകണ്ഠമായി അംഗീകരിച്ചു ആ പ്രമേയം ഈ പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായിരുന്നു അതിനെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു നിയമസഭ അങ്ങനെ എം എം പാസ്സാക്കാൻ പാടുണ്ടോ എന്താ ഇവിടുന്നാണ് നിയമസഭയ്ക്ക് അങ്ങനെ ഒരു അധികാരം എന്താണിത് എന്നൊക്കെ ചോദിച്ചവരുണ്ട് അവരോടൊക്കെ വിനയത്തോടെ ഒരു കാര്യമേ പറയാനുള്ളൂ അതിനെല്ലാമുള്ള അധികാരം നിയമസഭക്കുണ്ട് ആ വലിയ പുസ്തകം ആ വലിയ പുസ്തകം നമ്മളെല്ലാം മാനിക്കുന്ന ഈ പറയുന്ന ഓരോ സ്ഥാനത്തും നമ്മൾ എത്തുമ്പോൾ അത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ലേ ആ പുസ്തകം ഒരാവർത്തി വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഇതിനെല്ലാമുള്ള വ്യവസ്ഥകൾ അതിലുണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ആ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റണം ഇവിടെ പണ്ട് നാട്ടുരാജാക്കന്മാരുടെ മേലെ റെസിഡൻറ്റുമാരുണ്ടായിരുന്നു സംസ്ഥാന നിയമസഭകളുടെ മേലെ അത്തരം റെസിഡൻറ്റുമാരൊന്നും ഇല്ല എന്നതും ഓർക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന വിഭാഗം ചെയ്യുന്നത് എന്താണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് വിവിധ മാർഗങ്ങൾ കാണുകയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുവായി കണ്ട വിഭാഗത്തിലെ മുസ്ലിമിനെയാണ് ഇപ്പോൾ തെരഞ്ഞുപിടിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യം എല്ലാ ഘട്ടത്തിലും അംഗീകരിച്ച ചില തത്വങ്ങളുണ്ട് അത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് ഇതാണ് നമ്മൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ലോകമേ തറവാട് അതിൻ്റെ ഭാഗമായിട്ടാണ് വസുദേവ് കുടുംബം എന്ന് പറഞ്ഞത് അതിഥി ദേവോഭവ നമ്മുടെ നാട് അതിൻ്റെ ഉത്തമമായ മാതൃകയാണ് ഈ കേരളത്തിലെ വിവിധ മതവിഭാഗങ്ങൾ അതിൻ്റെ ഉത്ഭവകാലത്ത് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എത്ര സാഹോദര്യത്താണ് ഇവിടെ കഴിഞ്ഞത് അതിഥി ദേവോഭവ എന്ന മനോഭാവത്തോടെയാണ് അത്തരക്കാരെ സ്വീകരിച്ചത് ഇതാണ് നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ പാരമ്പര്യം അതാണ് ഇവിടെ കളഞ്ഞു കുളിക്കുന്നത് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് നേരത്തെ പോയിട്ടില്ല ഇപ്പോഴും പോകുന്നില്ല ഈ രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം ബ്രിട്ടീഷിന്റെ കൂടെയായിരുന്നു ആർ എസ് എസ് ഇപ്പോഴും ബ്രിട്ടീഷുകാർക്കെതിരെ അര്യ സംസാരിക്കാൻ തയ്യാറല്ല ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപുള്ള നമ്മുടെ രാജ്യം അത് നല്ല സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു അവർ കൊള്ളയടിച്ച് പാപ്പരാക്കി ഈ രാജ്യത്തെ കൊള്ളയടിച്ച് പാപ്പരാക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കുറിച്ചൊന്നും പറയില്ല എന്നാൽ ആർ എസ് എസ് കാര്ക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുൻപുള്ള മുഗൾ രാജാക്കന്മാരെ കുറിച്ച് പറയാൻ ആയിരം നാക്കാണ് എന്നാൽ ആ മുഗൾ രാജാക്കന്മാർ ചെയ്ത കാര്യം നമ്മുടെ പ്രാചീന സാഹിത്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഉപനിഷത്തുക്കൾ ഇതെല്ലാം തർജ്ജമ ചെയ്ത് ലോകത്തേക്ക് എത്തിച്ചത് ആ മുഗൾ രാജാക്കന്മാരായിരുന്നു അക്ബറുടെ കാലത്തുണ്ട് ഏറ്റവും ഒടുവിൽ ഷാജഹാന്റെ മകൻ ദാരുഷ്കോവിൻ്റെ കാലത്ത് ഉപരിഷത്തുകൾ തർജ്ജമ ചെയ്തു ആരും അതിനെക്കുറിച്ച് മിണ്ടില്ല ഇവിടെ അന്തമാൻ നിക്കോബർ ജയിലില് സെല്ലുലാർ ജയിലിൽ ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യസമര പോരാളികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറത്തിന് അതിന് പ്രധാന സ്ഥാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഭാഗമായി നാടുകടത്തിയവർ നാടുകടത്തിയവർ മാത്രമല്ല നാട് കടത്താൻ പോയ വേഗൻ രാജടിയൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് ത്യാഗങ്ങളുണ്ട് എന്നാൽ അന്തമാനിൽ എത്തപ്പെട്ടവരുണ്ട് ഇന്നും അന്തമാനിൽ പോകുന്നവർക്ക് കാണാം മലപ്പുറത്തെ ചില പേരുകൾ ബസ്സിൽ ആ പേര് കാണാം നമ്മുടെ മലപ്പുറത്താണോ ബസ് പോകുന്നെന്ന് സംശയിച്ചു പോവും അങ്ങനെയുള്ള പേരുകൾ കാരണം അവർ അവിടെ ഉണ്ടപ്പോ അവരുടെ നാടിൻ്റെ പേരിട്ടതാണ് അവരെല്ലാം അവിടെ കഴിഞ്ഞു പക്ഷേ സവർക്കർ എന്ന സംഘപരിവാർ നേതാവ് ഇപ്പോൾ അവരാദരിക്കുന്ന അവിടുന്ന് മാപ്പെഴുതി കൊടുത്ത് ഇനി അങ്ങോട്ട് ഈ തൃപ്പാദങ്ങൾ സേവിച്ചോളാം ഏത്പാദം ബ്രിട്ടീഷ് രാ സാമ്രാജ്യത്വത്തിൻ്റെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു അതാണിപ്പോൾ സമര സേനാനിയായിട്ട് സംഘപരിവാറുകാർ കൊണ്ടു നടക്കുന്നത് ഇവിടെ കാണണം നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിൽ ഇവിടെ മുസ്ലിം വിഭാഗം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിരുന്നുവന്നത് ഇവിടെ ഇന്ന വിഭാഗമെന്ന് കണക്കുണ്ടായിട്ടില്ല എല്ലാവരും രാജ്യസ്നേഹികളായിരുന്നു ആ രാജ്യസ്നേഹികൾ ഒന്നിച്ച് ഏത് മതമെന്നോ ജാതിയെന്നോ നോക്കാതെ എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നമ്മളിപ്പോ ഇവിടെ സമ്മേളിക്കുന്നു ഈ സമ്മേളന വേദിയുടെ തൊട്ടു പിന്നിലുള്ള ആ കുന്നിൻ ചരിവ് അത് ഏതാണെന്ന് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോട് പൗരത്വം തെളിയിക്കാൻ അതിന് രേഖകൾ ഹാജരാക്കണമെന്ന് പറയുന്നവർക്ക് ഈ കുന്നിൻ ചെരിവ് ഏതാണെന്നറിയോ ഇല്ലെങ്കിൽ അതറിയണം എന്തായിരുന്നു നമ്മുടെ നാട് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഓരോ വിഭാഗവും വഹിച്ച പങ്ക് എന്താണ് എന്നപ്പോഴാണ് മനസ്സിലാവുക ഇവിടെയാണ് വാര്യങ്കുന്നത്ത് കുഞ്ഞദ് ഹാജിയെയും അനുയായികളെയും വെടിവെച്ച് കൊന്നത് ആ ധീരനും വീരനുമായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തലവൻ പറഞ്ഞു എന്നെ നേർക്കു നേരെ നിന്ന് വെടിവെക്കണം പിന്നിൽ നിന്ന് വെടിവെക്കരുത് കണ്ണ് കെട്ടേണ്ടതില്ല അത്രയും വലിയ ധീരന്മാർ നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണിത് അത് മനസ്സിലാക്കാൻ തയ്യാറാവണം ഇപ്പോഴും നാം ചെവി നല്ലതുപോലെ ഊർപ്പിച്ചു വെച്ചാൽ ആ ഭാര്യ കുന്നത്ത കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശബ്ദം ചകിട്ടിൽ അലയടിക്കും ശരിക്കും കേൾക്കാൻ പറ്റും ഈ മണ്ണിന്റെ പ്രത്യേകത കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ലായിരിക്കും അമിത്ഷാക്ക് അറിയില്ലായിരിക്കും പക്ഷെ ഇവിടെ ജനിച്ചു വന്ന ആർ എസ് എസ് കാര്ക്ക് നാടിന് ചരിത്രം അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ അവര് അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം മമ്പറം സെയ്ദ് സെയ്ദ് സെയ്ദലവിക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം അറിയാത്തവരല്ലാലോ ഇവിടുത്തുകാര് അദ്ദേഹവും കോന്തുണ്ണി നായരും ഏറ്റവും അടുത്ത ചങ്ങാതിമാരായി ഇവിടെയാണ് ജീവിച്ചിരുന്നത് നമ്മുടെ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും നടന്ന മണ്ണാണിത് ആലി മുസ്ലിയാരും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും കൈകോർത്ത് പിടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ മണ്ണാണിത് അത്തരമൊരു ചരിത്രമാണ് മലപ്പുറത്തിനുള്ളത് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും എം പി നാരായണ മേനോനും സാമ്രാജ്യത്തിനെതിരെ സമരജ്യത്തിൻ്റെ പേരിൽ ഒരുമിച്ച് പിടികൂടപ്പെട്ട് ജയിലിലടക്കപ്പെട്ട ഇന്നലകൾ ഏതൊരാൾക്കും ആവേശം പകർന്ന് നൽകുന്ന ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സാമ്രാജ്യത്വ വിരുദ്ധ കലാപത്തെ തുടർന്ന് നിരവധി ദേശസ്നേഹികൾ കൊല ചെയ്യപ്പെട്ടു നേരത്തെ പറഞ്ഞ രീതിയിൽ പലരും നാട് കടത്തപ്പെട്ടു ആ കാലത്ത് ഏർനാട്ടിലും വള്ളുവനാട്ടിലും സംജാതമായ ഭീതിതമായ അവസ്ഥയിൽ മനം മാപ്പിളമാരുടെ ധൈര്യത വിവരിച്ച് ബ്രിട്ടീഷ് അധികാരികൾക്ക് കത്തെഴുതിയ പി എസ് വാരിയർ നടന്നുപോയ ദേശമാണിത് അവിടെ നിന്നുകൊണ്ട് ആർക്ക് പറയാനാകും ഹിന്ദുവും മുസ്ലിമും രണ്ടാണ് എന്ന് ഇരുമെയ്യാണെങ്കിലും ഒരുമയായി പട നയിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പടപരുതിയ ദേശസ്നേഹികളുടെ നാടാണിത് അതുകൊണ്ട് തന്നെ അവരുടെ ദേശസ്നേഹം ആരും പോകേണ്ടതില്ല ഇവിടുന്ന് ഒരു പിടി മണ്ണെടുത്ത് മണപ്പിച്ച് നോക്കിയാൽ മതി അപ്പോൾ ആ പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച ദേശസ്നേഹികളുടെ രക്തത്തിന്റെ മണം ഇപ്പോഴും ആ മണ്ണിൽ കാണാൻ സാധിക്കും നമ്മുടെ നാടിൻ്റെ ചരിത്രം അത് പഠിക്കണം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഇവിടെ കാണാൻ പറ്റുമോ കടലിൽ പടനയിച്ച കുഞ്ഞാലി മരക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പടയാളികളെ ഓർക്കാൻ നമുക്ക് കഴിയോ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അപ്പോ ഇതിനൊന്നിനും നമുക്ക് വഴങ്ങിക്കൊടുക്കാനാവില്ല ഞാൻ ആവർത്തിച്ചൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇത് കേരളമാണ് മതനിരപേക്ഷതയുടെ കോട്ടമാണ് കോട്ടയാണ് ഈ മതനിരപേക്ഷ മതനിരപേക്ഷതയുടെ കോട്ട ഒരു വർഗീയ ശക്തിക്കും തകർക്കാനാവില്ല നമുക്ക് ഒന്നായി നീങ്ങാം ഒന്നായി നീങ്ങുമ്പോൾ ഒരു കൂട്ടരെ മാത്രമേ നമ്മൾ മാറ്റി നിർത്തേണ്ടതുള്ളൂ അത് വർഗീയ ശക്തികളും തീവ്രവാദ ചിന്താഗതിക്കാരുമാണ് മറ്റെല്ലാവരും കൂടി ഒന്നിച്ചു നീങ്ങാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇത് ജനം സാക്ഷി നമ്മുടെ നാട് സാക്ഷി ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും തിനെ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ